തിരുവനന്തപുരത്ത് എഴുപത് ശതമാനം വോട്ടെണ്ണുമ്പോഴും ബി ജെ പി സ്ഥാനാർത്ഥി ഒ രാജഗോപാൽ തന്നെയായിരുന്നു മുന്നിൽ ഒരു ഘട്ടത്തിൽ രാജഗോപാലിൻ്റെ ലീഡ് പതിമൂവായിരത്തിന് മുകളിലെത്തി എഴുപത് ശതമാനം വോട്ടുകൾക്ക് ശേഷം മണ്ഡലം തരൂരിന് ലീഡ് നൽകി തുടങ്ങി രാജ്യമാകെ അലയടിച്ച ബി ജെ പി തരംഗവും മോദി തരംഗവും തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രകടമായിരുന്നു ഒ രാജഗോപാലിൻ്റെ വ്യക്തിപ്രഭാവവും ബി രണ്ടാം സ്ഥാനത്തെത്താൻ സഹായിച്ചു ഇരുപത് സ്ഥാനാർത്ഥികളുണ്ടായിരുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശശി തരൂർ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വോട്ടുകൾക്കായിരുന്നു തിരുവനന്തപുരത്ത് വിജയിച്ചത് അന്ന് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് എൺപത്തിനാലായിരത്തി തൊണ്ണൂറ്റിനാല് വോട്ടാണ് രണ്ട് ലക്ഷത്തിനടുത്ത് വോട്ടിന്റെ വർധനവാണ് തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി കേരളത്തിൽ താമര വിരിയിക്കും എന്നതാണ് തിരുവനന്തപുരം നൽകുന്ന സൂചന പൊളിറ്റിക്കൽ ഡെസ്ക് ടി